ഈ വി ഡി സതീശൻ്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയുന്നില്ല. കഷ്ടം, പരിതാപകരമാണ് സതീശ, പരിതാപകരം. ഒരു കാര്യവും പറയാൻ പറ്റില്ല. ആരെങ്കിലും വിമർശിച്ചാൽ ഉടൻ കരച്ചിൽ തുടങ്ങും. പിണറായി വിജയനെ പുലഫിയും പറയാം, പക്ഷെ പിണറായി തിരിച്ച് കണ്ണുരുട്ടിയാൽ കളസത്തിൽ മൂത്രമൊഴിക്കും. നവകേരള യാത്രയിൽ ആളെ കൂട്ടുന്നത് ഭീഷണിപ്പെടുത്തിയാണെന്നും പറവൂരേക്ക് വന്നേരെ കാണിച്ചു തരാമെന്നും സതീശൻ വെല്ലുവിളിച്ചു. അത് നമ്മളെല്ലാം കേട്ടതാണ്, ആ വെല്ലുവിളി. അത് പിണറായിക്ക് പുത്തിരിയല്ല ഈ വെല്ലുവിളിയൊന്നും. അതെന്നും ആ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. അത് സതീശൻ്റെ മാത്രമല്ല, സുധാകരൻ്റെ ആയാലും ആരുടെ ആയാലും. അങ്ങനെ സതീശൻ്റെ വെല്ലുവിളിയും പിണറായി ഏറ്റെടുത്തു. അങ്ങനെ സഹാവ് പിണറായി പറവൂരെത്തി. അവിടെ പിണറായിയെ കാണാൻ കൂടിയ ജനത്തെ കണ്ടപ്പോൾ സങ്കടം വന്ന സതീശൻ പത്രസമ്മേളനം നടത്തി കരഞ്ഞു. എന്നെ പിണറായി തെറി വിളിച്ചുവെന്ന് തട്ടിവിട്ടു. പക്ഷേ പിണറായി വിടാൻ തയ്യാറല്ലായിരുന്നു. പിണറായി സതീശനെ ഓർത്ത് ജനത്തെ നോക്കി പുഞ്ചിരിച്ചു. തക്ക മറുപടിയും സതീശന് കൊടുത്തു. പിന്നെ സജീച്ചെറിയാൻ ഒതുക്കത്തിൽ കിട്ടിയാൽ കൂമ്പിനിട്ടിടിക്കണം. എന്ത് വൃത്തികേടാണ് പറഞ്ഞത്? പറവൂരിൽ റോഡ് മോശമാണത്രേ. സജീച്ചരൻ പറയുക, പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ സജീച്ചെറിയാൻ പറഞ്ഞത്? പറവൂരിലെ റോഡ് എല്ലാം ലോകോത്തര നിലവാരമുള്ളതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? റോഡിൻ്റെ ഉന്നത നിലവാരം കൊണ്ട് ചേറായി ബീച്ചിലേക്ക് ആളൊഴുകുന്നത് ഇവന്മാരൊന്നും കണ്ടില്ലേ? അതോ കണ്ടില്ലെന്ന് നടിക്കുവാണോ? 2001 ആദ്യമായി പറവൂർ MLA ആയപ്പോൾ റോഡ് പണി തുടങ്ങിയതാണ്. 2004 UPA സർക്കാർ വന്നപ്പോൾ ജോറായി. 2009 8 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിൽ നിന്നും തന്നെ വന്നപ്പോൾ NH 66. ഇപ്പോൾ ഇവന്മാർ പേര് ചൊല്ലി വിളിക്കുന്ന പഴയ NH 17 കൊക്കോടി രൂപ അനുവദിച്ചതുകൊണ്ടാണ് ഇന്ന് ഇടപ്പള്ളിയിൽ നിന്നും 10 മിനിറ്റ് കൊണ്ട് പറവൂർ എത്തുന്നത്. ചേറായി ബീച്ചിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് അത് മിയാമി ബീച്ചിൽ പോലും കാണാൻ സാധിക്കാത്തതാണ്. എല്ലാം വഴി പണിതതിൻ്റെ ഫലമാണ്. പറവൂരിൻ്റെ അതിർത്തിയായ മുത്തമുന്ന മുതൽ ഇടപ്പള്ളി വരെയുള്ള രാജപാതയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ സുഖമറിയാം. ഇപ്പോൾ ഈ BJP സർക്കാർ കമ്മീഷൻ വാങ്ങാൻ വേണ്ടി അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. 6 വരിയാക്കണമത്രേ. മുത്തമുന്നത്ത് നിന്നും കൊടുങ്ങല്ലൂർക്ക് കൂടി ഹൈവേ 4 വരി പാതയാക്കണമെന്നായിരുന്നു ആഗ്രഹം. സമയക്കുറവ് കൊണ്ട് സാധിച്ചില്ല. കുഴി ചലഞ്ച് നടത്തി അത് സതീശൻ തെളിയിച്ചിട്ടുള്ളതാണ്. എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ് സതീശൻ. സതീശ ഉളിപ്പുണ്ടോ? നിങ്ങൾക്ക് കുഴി ചലഞ്ചും റോഡ് നവീകരണവും കൊട്ടിഘോഷിക്കാൻ വാരാപ്പുഴ പാലം മുതൽ മുത്തംകുന്നം വരെ പോട്ടെ, പറവൂർ വരെ പോകാൻ എത്ര സമയമെടുക്കും എന്നറിയാമോ? സതീശൻ ആലുവയിൽ താമസിക്കുന്നത് കൊണ്ട് പറവൂരുകാരുടെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. നിങ്ങൾ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒന്ന് ബുദ്ധിപൂർവം പണിയെടുത്തിരുന്നുവെങ്കിൽ ഇത് കേൾക്കണമായിരുന്നു. നിങ്ങളുടെ മണ്ഡലത്തിലെ നട്ടലല്ലേ ദേശീയപാത 66? അതുമാത്രം പണിതിരുന്നുവെങ്കിൽ സതീശനെ പറവൂറുകാർ മാത്രമല്ല കേരളം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിച്ചേനെ. എങ്കിൽ പറവൂർ ഇന്ന് എറണാകുളത്തിൻ്റെ ഉപഗ്രഹ നഗരമായേനെ. വെറും 15 കിലോമീറ്ററേ ചേരാനല്ലൂർ നിന്നും അകലമുള്ളൂ. ചേറായി ബീച്ച് വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായേനെ. എന്നിട്ട് ഞെളിഞ്ഞിരുന്ന പിണറായിയെ കുറ്റം പറയാൻ നാണമില്ലേ സതീശ? സതീശൻ നടത്തിയ കുഴി ചലഞ്ച് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറയുകയാണ്. NH പണി നടക്കുന്നത് കൊണ്ട് ഒഴിവാക്കാം. 10 വട്ടുകുഴിയെങ്കിലും ഇല്ലാത്ത ഒരു റോഡെങ്കിലും പറവൂർ മണ്ഡലത്തിൽ കാണിച്ചു തരാമോ? കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലമല്ലേ പറവൂർ. ഇച്ഛാശക്തി വേണം സതീശ. അല്ലാതെ ഹരിത MLA കളിച്ച് കോൺഗ്രസ് നേതാക്കളെ താറടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. 2026 ആകുമ്പോഴേക്കും ദേശീയപാത 66 പണി പൂർത്തിയാകും. അപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പറയരുത് അതിൻ്റെ ബാപ്പ ഞമ്മളാണെന്ന്.